മുതട്ടോ ആ എന്ത് പോക്കാതെ പോണേ, നടക്കണം വേണ്ടി നടക്കാം. നടക്കാറ് എന്താ പ്രശ്നം? കൊളസ്ട്രോൾ ഉണ്ടോ? കൊളസ്ട്രോളും കൂടി പ്രമേയം കൂടി അങ്ങനെ നടക്കണം. അത് ശരി, തടി ഉറക്കാൻ തീരുമാനിച്ചു. തടി ഉറക്കാൻ തീരുമാനിച്ചു. നല്ല നടന്നൊരു കാര്യമുള്ളൂ. അടക്കട പരേഡ് അടക്കണം. ഞാൻ സ്റ്റോപ്പ് ചെയ്തൊക്കെ ഉണ്ടോ? ഒന്ന് നടന്നോളി, ഞാൻ വരാം. ആയിക്കോട്ടെ. എവിടുന്ന് ഇപ്പൊ രാവിലെ തന്നെ പാഞ്ഞു വരുന്നേ? ചങ്ങായിയേ, തടി നോക്കണ്ടേ? ഈ റമദാൻ മാസോ? റമദാൻ മാസമാണ് പണ്ടത്തെ കാര്യം. റമദാൻ മാസം തിന്നണ തീരുന്ന കോലം കറി. ഞാൻ ഇപ്പൊ അവിടെ കുത്തറത് മുകുന്തട്ടപ്പ് കുറച്ച് നേരത്തെ പോയി. മുപ്പര് നോക്കെ, മുപ്പര് കൊളസ്ട്രോള് മറ്റേ വന്നോ, മുപ്പര് ഓടി, മുപ്പര് വെച്ചിട്ടായി. അതേമാതിരി നമ്മള് നിങ്ങളിപ്പോ റമദാൻ മാസം പള്ളിക്കൊന്നൊരു തീറ്റുണ്ട്, അറിയോ? എണ്ണക്കടി നമ്മളെല്ലാം തട്ടിട്ടണ ആളെന്നെ. നടന്നോ വേണം? അപ്പഴേ കൊളസ്ട്രോളും മറ്റേ മറിച്ചായിട്ട് കുറയുള്ളു അല്ലേ? പിന്നെ നോക്കണല്ലേ, നമ്മളെല്ലോ തട്ടി നടക്കല്ലാതെ നമ്മളാരാ നോക്കണം? എന്നാലും നിങ്ങളെ സംഭവിക്കണം. നിങ്ങള് അമ്മാവ് നോമ്പ് നോക്കാണ് പായണ്ട്. ഇതൊരു ഈമാന്റെ ഭാഗ. പിന്നെ മുഖം പ്രസന്നത ഇല്ലേ? ഈമാന്റെ ഭാഗമാണത്. ഇന്നത്തെ ഇപ്പൊ കഴിയാനായോ? ഇന്നത്തെ കൂടി കഴിയാനായോ? മതി, ഇന്ന് മതി. ഓ, നോമ്പ് ഇന്നിപ്പോ വൈകുന്നേരം ആണ്ടേ അല്ലേ? വൈകുന്നേരം ആണ്ടേ? ആകെ തളരുമല്ലോ. തളരും. അല്ല, ഞാനാ കണ്ടപ്പോഴേ പണി ഞാൻ രണ്ടു ദിവസം മുമ്പ് എൻ്റെ പേരൻ്റെ ഇങ്ങനെ പോകുന്ന പിന്നോട് പറഞ്ഞ് അനം പറഞ്ഞു എൻ്റെ മകം പിന്നെ പലിശ കത്തും തിന്നണില്ല, വെറും രണ്ട് ഗ്ലാസ് കട്ടൻ ചായ പിടിച്ചാണ്ടാണ് ഇന്ന് നോമ്പ് നോക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളെ കണ്ടു നോക്കുമ്പോൾ നിങ്ങളെ തടിമ്മലായിട്ട് കാണില്ല, തടി നല്ല തമ്മിൽ നിൽക്കുന്നു. അതാ എന്ത് സംഭവം? അതിമ്മ പറഞ്ഞ ശരിയാ, അതിമ്മ പറഞ്ഞ ശരിയാ. ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു ബാങ്ക് കൊടുക്കണ മുന്നേ, ഇന്ത്യ തീറ്റാവുള്ളൂ അതിനുള്ളൂ. എന്നാലും ഈ തടി ഇങ്ങനെ ഒരു ഇതിൽ കിടന്നുണ്ടെങ്കിൽ പക്ഷെ രാവിലെ ഓടുന്നു. അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ഈമാനു വൽ നഫ്സ, എന്റെ തടി ഈമാനാണ്, അത് നിനക്ക് അറിയില്ലേ? അതറിയാം. അതല്ലേ ഞാൻ പറഞ്ഞു, മുഖ പ്രസന്നത. നിങ്ങളെ കണ്ടാലേ ഒരു വയറൊക്കെ ഇങ്ങനെ ഉറത്ത് കണ്ടാലും നോമ്പില്ലാത്തോലെ മതി. ഒക്കെ ചേട്ടാ, എനിക്ക് ഇന്നിപ്പോഴും വിശ്വാസമില്ലല്ലേ? വിശ്വാസമുണ്ട്, പക്ഷേ കണ്ടിട്ട് ഒരു ആ ഒരു 8 മണിയായാണ്ട് പള്ളൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വയപ്പെടുക്കൽ. ഔ, അത് സഹിച്ചാൽ ചൂല. രാവിലെ എട്ടിനോ? ആ ഒരു 8-8:30 ഇനി വരാൻ പോകേണ്ട സമയം. 8 തുടങ്ങും വയപ്പെടുക്കൽ. അപ്പം ഞാൻ എത്തോട്ടെ, എനിക്കറിയോ വേണുവിൻ്റെ ഹോട്ടലിൽ ചെല്ലും. അവിടെ ഉണ്ടാവും. ആ ഭയങ്കര രസാ. ഞാൻ പറഞ്ഞേക്ക്, പറയും. അതിൻ്റെ ഹോട്ടലിൻ്റെ ഉള്ളിൽ ചെന്നാൽ എടങ്ങണ്ട് ഇങ്ങനെ നോക്കും. നമ്മളെ പരിചയക്കാരറിയണ്ടോ? ആദ്യം പോയി നോക്കിട്ടേ വരുള്ളൂ. ഇങ്ങനെ ചെല്ലും, ഒന്നാമത്തെ കാല് വെച്ച് നമ്മളതിൻ്റെ ഉള്ളിൽ കയറൂലേ. അപ്പൊ എടങ്ങണ്ട് ഇങ്ങനെ നോക്കും, കസാലിലാരൊക്കെ കുത്തിരിക്കണം, ഇങ്ങോട്ടും നോക്കും കസാലിലാരെ കുത്തിരിക്കണം എന്നുള്ളത്. നമ്മളെ ആൾക്കാരില്ലാന്ന് കണ്ട ഞാൻ തട്ടും വേട കയറി. ആ നമ്മളെ സമാവറില്ലേ, ആ സമാവറിൻ്റെ അവിടുന്ന് ക്ലാസ് എടുക്കും. ഞാൻ തന്നെ എടുക്കുക. ആ ഞാൻ തന്നെ എടുക്കും. എന്നിട്ട് തട്ടും സമാവർന്ന് കുറച്ച് ചൂടുവെള്ളം ഗ്ലാസ് കൊണ്ട് പോരും. പിന്നെ കുറച്ച് പാലുണ്ടാവും, നാടൻ പാലല്ല, നാടൻ പാല് കട്ടി വിടും. അത് പാക്കറ്റ് പാലാ, അപ്പൊ തട്ടും കട്ടിണ്ടാവൂല, കട്ടില്ലാത്ത പാലാ കയറുന്നത്. അത് മുന്നെടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പഞ്ചാരിയും ചായപ്പൊടിയും എന്നിട്ട് ഇങ്ങനെ കലക്കും. സ്വിമ്മിംഗ് പറഞ്ഞു കുടിച്ചു. അങ്ങനെ കുടിച്ചാൽ നോമ്പ് അറിയില്ലേ? അതല്ല ഞാൻ എന്നോട് പറഞ്ഞത്, നമ്മൾ സാധനം കട്ടില്ല, കട്ടില്ലാത്ത പാലും കുറച്ച് പാലും അറിയില്ലേ? കട്ടി കുറച്ച് കുടിച്ചാൽ കുഴപ്പമില്ല. ആ കുറച്ച് ചൂടുള്ളൂ, അപ്പൊ എപ്പിടിക്കാണ്ട് നിക്കും. അതല്ല എന്നോട് ഞാൻ പറഞ്ഞത്. അല്ല, അപ്പൊ നിങ്ങള് 10 മണിക്കോ? 10 മണിയല്ല. അപ്പൊ ചായ കുടിച്ചാൽ എപ്പിടിക്കാൻ മാറിയില്ലേ? അത് കഴിഞ്ഞ് ഒരു 11:30 ആവുമ്പോ ഞാൻ പിന്നെ ചെല്ലും അങ്ങോട്ട്. ആ ഹോട്ടലിൽ തന്നെ? ആ കാണൂല, ഹോട്ടലിൽ എന്ന് പറയരുത്, ഹോട്ടൽ. ഹോട്ടൽ എന്നല്ല പറയണ്ടേ, ഹോട്ടൽ. ഹോട്ടൽ എന്ന് പറഞ്ഞു കട്ടി കൂട്ടരുത്, ഹോട്ടൽ. അത് കട്ടി കട്ടി കൊടുക്കുക, ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി. ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നിട്ട് എന്നിട്ട് നമ്മള്
നമ്മൾ ചെന്ന അതേമാതിരി തന്നെ ഇടം കണ്ടും വലം കണ്ടും നോക്കുക. നമ്മൾ അറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ, അറിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ തരോ. ഇത് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ മുങ്ങോട്ടിൽ അവിടെ കയറി ഇവിടെ കയറി അറിയും. ആ അപ്പൊ അത് അത് അറിയാക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റത് എല്ലാരും കൊളാപ്പൂലേ, നോക്കിട്ട് അറിയില്ല, നമ്മൾ തിന്നിട്ട് കണ്ടില്ല സാധനം എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതേമാതിരി അവിടെ ഉണ്ടാവും കുറയിരിന്റെ കഞ്ഞി. ചെറിയ ഐഡിയ കുറേ കഞ്ഞ എന്നാ കുട്ടികൾക്ക് പഞ്ചം കൊടുക്കൂലേ. അവിടെപ്പോ കുറേ കഞ്ഞാണുള്ളത്. ആ എന്നോട്ട് അയക്ക് ഇതേമാതിരിനെ കട്ടില്ലാത്ത കഞ്ഞി തള്ളാം കൊറച്ച്. അത് മോളിന്ന് എടുക്കുക, പാടൊന്നും കൂടാതെ എടുത്തിട്ട് ഈ വറ്റിക്കണ് പോരുക. അപ്പം ഏകദേശം ഒരു കഞ്ഞി രൂപത്തിലാക്കിട്ട് വില കുടിച്ചുക. വലിയ മീടിക്കരുത്, മണക്കണ മീൻ നിൽക്കരുത്, ചെറിയ എന്തെങ്കിലും ഇങ്ങനെ തൊട്ടാൻ വെക്കാം, തേങ്ങ എടുക്കുക. കട്ടി കൂടാഞ്ഞാ മതി. അപ്പൊ ഉച്ചക്ക് എന്തായാലും ഇങ്ങനെ നോമ്പ് ഉറപ്പാ. ഏ ഉച്ചക്ക് ഇങ്ങനെ നോമ്പ് വറ്റല്ല വരാ എല്ലാം ചങ്ങായി. ഏ ആവുന്നല്ല പറഞ്ഞാട് കേക്ക്. പിന്നെ എങ്ങനെ ഉച്ചക്ക് നമ്മൾ ഇതേമാതിരി തന്നെയാണ് ചെല്ലുക, ഇടം കണ്ടും വലം കണ്ടും. എന്നിട്ട് നമ്മളവിടെ ഒരു ഫാമിലി ആക്കി ഇരിക്കുന്ന റൂമുണ്ട്, അവിടെ പോയി കുത്തിരിക്കുക. അപ്പൊ ഉണ്ടാവും ഓരിന്നെ നമ്മളെ കണ്ടാൽ തന്നെ എന്നെ കണ്ടാലേ ഓർക്കപ്പോ മനസ്സിലാവും. അപ്പൊ തട്ടും. പിന്നെ മൂപ്പര് ചെറുപ്പൊന്ന് ഐ ചോദിക്കാലും ഐക്ക് നെജ്ജും മസാലയൊക്കെ ഇട്ട് കോഴി ആണെങ്കിൽ കോഴി, ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി, പൂത്തിന്റെ ഇറച്ചി ആണെങ്കിലേ ഇറച്ചി, അതൊക്കെ ഇട്ടാണ്ട് കൊണ്ടുവരും. അത് കയറി ഉച്ചക്ക് ഉണ്ടാക്കാം. ചെറിയ അരി ബോധനരി കൊണ്ടുള്ള, ബോധനരി ഉണ്ടല്ലോ വലിയ, അതുകൊണ്ടുള്ള അരി അല്ല, ചെറിയ അരി. ചെറിയ അരി ചെറുത്, ഏറ്റവും ചെറുത, ഏറ്റവും ചെറുത്. അപ്പൊ അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഏയ് ഇച്ച് വർത്തമാനം പറഞ്ഞ നേരം പോകണം, ഞാൻ പോവാ, ഞാൻ പോവാ. അന്നോട് വർത്തമാനം പറഞ്ഞ ഇച്ച് വീരാൻ തുടച്ചു അല്ല. ഇതാ തൊപ്പി ഞാൻ പോട്ടോ. ആ ഉച്ചക്ക് നമ്മള് പറഞ്ഞ ആ സംഗതി നെയ്യ് തൊക്കെ. അപ്പൊ ബിരിയാണി അല്ലേ? അല്ല ബിരിയാണി, ബിരിയാണി കട്ടി കുറച്ച് പറയേ, കട്ടി കുറച്ച് പറയാന്ന് പറഞ്ഞിട്ടില്ലേ 4 മണിക്കൂറാണ് എത്ര നേരം അതിനോട് ഇത്ര നേരം പറഞ്ഞിട്ട് ഒക്കെ കട്ടി കുറച്ച് പറയാന്ന്. ബിരിയാണി ബിരിയാണി അല്ല ബിരിയാണി, ബിരിയാണി ബിരിയാണി അത് ചോട്ട് വന്നിട്ട് ഓരോട് പറയാ ബിരിയാണി 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 അല്ലേ. അങ്ങനെയാണ് നമ്മളവരുടെ അങ്ങനെ സംശയം എനിക്ക് മോനോട് ചോക്ക്. കൺഫ്യൂഷൻ അല്ലേ ഇതിപ്പോ സംഗതിയിൽ. ഇപ്പോ വള്ളം തട്ടിയാ നോമ്പുറിഞ്ചു, പിന്നെ ഈ ചെങ്ങായിന്റെ ഇപ്പൊ എങ്ങനെയത് കട്ടില്ലാത്ത കറക്കിയവനെ നോമ്പുറിയെന്ന് പറയാം. നോമ്പുറിയില്ലായിരുന്നു. ആ എന്തെങ്കിലും ആവട്ടെ, തറാവിക്ക് തറാവി എങ്ങനെ മൂലേരം എല്ലാം കണ്ടു കണ്ടേ ചോദിച്ചു നോക്കും, നല്ലപ്പോ ക്ലിയർ ആവും. ആ ഉണ്ടാ, നീ ഇതുവരെ പോയില്ലേ? ആ ഞാൻ പോവാൻ നിക്കണേ. നിങ്ങളോട് പോയി തിരിച്ചു വന്നു അല്ലേ? നടന്നേ വന്ന്. ഞാൻ ആ ജയിലിലുണ്ട്, പോർച്ചുകാട് വർത്തമാനം പറഞ്ഞ നേരം പോയി. അപ്പൊ നിങ്ങൾ അങ്ങാടിക്കല്ലേ? ആ പോയി.